ഒരു നാട്ടിൽ ശാരദാ പ്രസാദ് എന്ന കൃഷി ചെയ്യുന്ന ദമ്പതി ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന ചെറിയ കൃഷിയിടത്ത് വിവിധ തരം വിത്തുകൾ ഇട്ടുകൊണ്ട് കിട്ടിയ പൈസ ശേഖരിച്ചുകൊണ്ട് മകൻ രമേശിനെ പഠിപ്പിച്ച് മറ്റൊരു കൃഷി കുടുംബത്തിൽ നിന്ന് അനാമികയെ കല്യാണവും കഴിപ്പിച്ചു. ഒരാഴ്ച രമേശിന് നല്ല ജോലി കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. മരുമോൾ വന്ന നല്ല സമയാ, നമ്മുടെ മകനിപ്പോ നല്ല ജോലി കിട്ടി. അങ്ങനെ അമ്മ ശാരദ പറഞ്ഞതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന രമേശിന്റെ മുഖം വാടിപ്പോയി. കുറച്ച് ദേഷ്യത്തിൽ കളിയാക്കിക്കൊണ്ട്, എനിക്ക് ജോലി തന്നവർ രമേശിന് അനാമികയോടൊപ്പം കല്യാണം കഴിഞ്ഞു എന്ന് കണ്ടിട്ടല്ല തന്നത്, അവരെന്റെ കഴിവ് കണ്ടു തന്നതാ. അത് നിന്റെ വിശ്വാസം മോനെ. മരുമകൾ അനാമിക നമ്മുടെ വീട്ടിലേക്ക് വന്നു, അതുകൊണ്ടാ നിനക്ക് ജോലി കിട്ടിയെന്ന അമ്മയുടെ വിശ്വാസം. അവരവരുടെ വിശ്വാസം അവരവർക്ക്. ശരി അച്ഛ, ഇപ്പൊ എന്താ പറയാൻ വരുന്നേ? എന്റെ മകൻ വലിയ ആളാണെന്നാ പറയുന്ന മോനെ. അങ്ങനെ പറഞ്ഞതും രമേശ് സന്തോഷമായി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടിരുന്നു. രമേശ് അവന്റെ നാട്ടിൽ നിന്ന് ടൗണിലുള്ള ഓഫീസിലേക്ക് ദിവസം ട്രാവൽ ചെയ്ത് പോയി. ആ യാത്ര അവന് ശല്യമായി തോന്നി. നന്നായി ആലോചിച്ചു നോക്കി. ടൗണിലേക്ക് ഷിഫ്റ്റ് ആവാമെന്ന് കരുതിക്കൊണ്ട് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. അച്ഛ, എനിക്ക് എന്തായാലും ജോലി കിട്ടിയില്ലേ? നിങ്ങളും അമ്മയും ഈ കൃഷി ചെയ്യുന്നത് വിട്ടൂടെ അച്ഛ? അതുപോലെ നമുക്കുള്ള ചെറിയ കൃഷിയിടം വിൽക്കാം, അതിനി നമുക്ക് ആവശ്യമില്ല. എല്ലാം വിറ്റുകൊണ്ട് നിന്റെ അമ്മ എന്നെ എന്ത് ചെയ്യാൻ പറയുന്നു? മോൾ പറയാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് പേരെ കുട്ടികളെ നോക്കിക്കൊണ്ട് അവരുടെ കൂടെ കളിച്ച് വീട്ടിലിരിക്കാൻ പറയുകയവൻ. ഇപ്പൊ കല്യാണമായിട്ടുള്ളൂ, അപ്പോഴേക്ക് കുട്ടികളോ? കുറച്ച് സമയം തരൂ. ഞാനെല്ലാം വിൽക്കാൻ പറഞ്ഞത് നമുക്കിനി ഇവിടെ ഇരിക്കണ്ട എന്ന് കരുതിയാണ്. രമേശ് അങ്ങനെ പറഞ്ഞതും ശാരദയ്ക്കും പ്രസാദനും ഒന്നും മനസ്സിലായേയില്ല. പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അത് മനസ്സിലായ രമേശ് അവരോട്, അച്ഛ, ഇവിടെ നിന്ന് ടൗണിലേക്ക് ഓഫീസിലേക്ക് പോകാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് സ്വന്തമായ എല്ലാം വിറ്റുകൊണ്ട് നമുക്ക് ഓഫീസിനടുത്തൊരു വീട് വാങ്ങാം. അങ്ങനെ ചോദിച്ചതും പ്രസാദ ശാരദയും ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. അവരുടെ മടി അനാമികയ്ക്ക് മനസ്സിലായി. അപ്പൊ അനാമിക ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നോക്കൂ, ഈ കാലത്ത് ഏത് ജോലിയാണ് പെർമനന്റ് ആയിട്ടുള്ളത്? പക്ഷേ ഈ നാട്, സ്ഥലം, ഈ വീട് നമ്മൾ ഉള്ളവരെ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പോയതിനു ശേഷം നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ടാകും. അവർക്ക് ഇതിന്റെ വില മനസ്സിലാകുന്നവരെ അവരുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാകും. അതല്ല അനാമിക, ഇവിടെ നോക്ക് മോനെ, നീ എന്ത് പറഞ്ഞാലും ശരി, ടൗണിലേക്ക് വരാൻ ഞാനും നിന്റെ അച്ഛന് സമ്മതിക്കില്ല. ഇവിടെ ഉണ്ടാകൂ, ഇവിടെ ജനിച്ച് ഇവിടെ മരിക്കണം. എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്ത് കഷ്ടമ, ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഈ നാട്ടിലിരിക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നു. മരുമകൾ അനാമിക ആ വർഷം അവരുടെ ചെറിയ സ്ഥലത്ത് ആദ്യമായി മാമ്പഴ വിത്തുകൾ ഇട്ടു. മരം നന്നായി വളർന്നു. പ്രസാദ ശാരദയും ഒരുപാട് സന്തോഷിച്ചു. ഏട്ടാ, മരുമകളുടെ കൈപുണ്യം കണ്ടോ? പഴങ്ങൾ എത്രയുണ്ടായെന്ന്? പഴം നന്നായി വന്നതിന് എന്റെ ഭാഗ്യമല്ല കാരണം അമ്മേ, ഇതിൽ നമ്മുടെ മൂന്ന് പേരുടെ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ധർമ്മൻ എന്ന് പേരുള്ള അധർമ്മമായി നടക്കുന്ന പഴക്കച്ചവടക്കാരൻ വന്നു. പ്രസാദ് ചേട്ടാ, നമസ്കാരം. എന്റെ പേര് ധർമ്മൻ. ഞാൻ ഒരുപാട് ധർമ്മത്തോടെ പണി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എന്റെ കയ്യിലെ പഴം വിൽക്കുക. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാ ഈ പഴങ്ങളാ. ഇവിടെ നോക്കൂ, കച്ചവടം, പൈസ എല്ലാം എന്റെ മരുമകളാ നോക്കുന്നത്. എന്താണെങ്കിലും അവളോട് പോയി സംസാരിക്കൂ. ഓ അതെയോ, ശരി ശരി. നിങ്ങളുടെ മരുമകൾ എവിടെയാ? നിക്കൂ, വിളിക്കാം. മരുമോളെ, ഒന്നിങ്ങോട്ട് വാ. അങ്ങനെ വിളിച്ചതും പണി ചെയ്തുകൊണ്ടിരുന്ന അനാമിക അവിടേക്ക് വന്നു. ഇത് നോക്കു മോളെ, എന്റെ പേര് ധർമ്മൻ. ഞാൻ പഴ കച്ചവടം ചെയ്യുകയാ. നിങ്ങളുടെ മാമ്പഴം വാങ്ങാൻ വന്നതാ. നിങ്ങളുടെ മാമ്പഴം കണ്ട് കിലോ 12 രൂപ എന്ന് ഫിക്സ് ചെയ്തു. പൈസ വാങ്ങിയിട്ട് ലോഡ് കയറ്റി അയക്കേ. ആ സോറി, ഞാൻ ഇന്നലെ തന്നെ ദാമോദരനോട് സംസാരിച്ചു. അദ്ദേഹം 1 കിലോയ്ക്ക് 20 രൂപ തരാൻ പറഞ്ഞു. അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമികയുടെ കയ്യിലുണ്ടായിരുന്ന സെൽ ഫോൺ അടിച്ചു. ദാമോദരൻ കോളിംഗ് എന്ന് വന്നു. അത് കണ്ട് ധർമ്മൻ ചിരിച്ചു. അനാമികയ്ക്കൊന്നും മനസ്സിലായേ ഇല്ല. കോൾ എടുത്ത് സംസാരിച്ചു. അപ്പുറത്ത് ദാമോദരൻ സംസാരിച്ചു.
ഇവിടെ നോക്കൂ മോളെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പഴം വാങ്ങുന്നില്ല ഞാൻ നിങ്ങൾക്ക് തന്ന അഡ്വാൻസ് നിങ്ങൾ തിരിച്ചു തരേണ്ട ധർമ്മനോട് നിങ്ങൾ സംസാരിച്ചോളൂ പൈസ വാങ്ങി ലോഡ് അയച്ചേക്കൂ അങ്ങനെ പറഞ്ഞു പഠിച്ച പെൺകുട്ടിയായ അനാമികയ്ക്ക് ഈ കച്ചവടത്തിലെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു ധർമ്മൻ എന്ത് വില പറയുന്നു അതാണ് തീരുമാനമെന്നും മനസ്സിലായി ഇതിനു മുന്നേ പഴം വാങ്ങാമെന്ന് പറഞ്ഞ രണ്ടുപേർക്കും അവൾ കോൾ ചെയ്ത് നോക്കി അവരും പഴം വാങ്ങാതെ പിൻവാങ്ങാനായി തുടങ്ങി അവിടെ എന്താ നടക്കുന്നതെന്ന് പ്രസാ ശാരദ ദമ്പതിക്ക് ഒന്നും മനസ്സിലായില്ല ഇവിടെ നോക്കൂ മോളെ ഇവിടെ ഞാനാണ് എല്ലാം ഞാൻ പറയുന്നത് കേട്ട് ലോഡ് അയക്കാൻ നോക്ക് ഞാൻ പറഞ്ഞ വിലയാണ് ഇവിടെ ഫൈനൽ മനസ്സിലായോ നിനക്ക് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ വിചാരിക്കുന്നതൊക്കെ നിങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കെ നല്ല ലാഭത്തിന് ഞാൻ ഈ പഴങ്ങളൊക്കെ വിറ്റ് കാണിക്കാം അങ്ങനെ പറഞ്ഞ് ഇത് ചാലഞ്ച് ആക്കി എടുത്തു അനാമിക ധർമ്മൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ദിവസങ്ങളും കഴിഞ്ഞു അനാമിക എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഒരു നല്ല ഐഡിയ തോന്നി അനാമികയ്ക്ക് അടുത്ത ദിവസം ആ പ്രദേശത്ത് മാമ്പഴ കോണ്ടസ്റ്റ് നടക്കുന്നുവെന്ന് പരസ്യം നൽകി അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരികയും ചെയ്തു ആരാണ് ഒരാൾ 10 മിനിറ്റിൽ 10 മാമ്പഴങ്ങൾ കഴിക്കുന്നു അവർക്ക് 1000 രൂപ പ്രൈസ് ആണ് ആരാണോ കഴിക്കാത്ത അവർ മാമ്പഴത്തിനുണ്ടായി പൈസ തന്നിട്ട് പോണം അങ്ങനെ അനാമിക കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് പേർ 1000 രൂപ ജയിക്കാൻ വേണ്ടി ആ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് മാമ്പഴം കഴിച്ചു പക്ഷേ 10 മിനിറ്റിനുള്ളിൽ ആർക്കും 10 മാമ്പഴം കഴിക്കാനേ കഴിഞ്ഞില്ല കഴിച്ച മാമ്പഴത്തിന് പൈസ കൊടുത്തിട്ട് പോയി അങ്ങനെ പഴങ്ങൾ കുറച്ചു കുറച്ചായി വിൽക്കാൻ തുടങ്ങി അനാമികയുടെ ഐഡിയ നന്നായി പ്രവർത്തിച്ചു ഇപ്പോ അന്ന് മുതൽ അവിടെ മാമ്പഴ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടേയിരുന്നു അവർക്ക് നല്ല പൈസയും കിട്ടി കുറച്ചു ദിവസത്തിൽ മാമ്പഴ സീസൺ കഴിഞ്ഞതുകൊണ്ട് കോണ്ടസ്റ്റും അവസാനിച്ചു അതുകൊണ്ട് പ്രസാ ശാരദ മരുമകൾ അനാമികയെ ഭയങ്കരമായി പുകഴ്ന്നു അത് നന്നായിട്ടുണ്ടല്ലേ മറ്റൊരു കഥയായി വീണ്ടും കാണാം ബൈ ബൈ രഘുനാഥപുരം എന്ന ഗ്രാമത്ത് വീരയ്യ സുജാത ദമ്പതികൾക്ക് അവന്തിക അനാമിക എന്ന ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ ആരാണ് അനാമിക ആരാണ് അവന്തിക എന്നറിയാൻ വേണ്ടി ആ ദൈവം തന്നെ ഒരു കാക്കപ്പുള്ളി അനാമികയുടെ കയ്യിൽ വെച്ചു ഒരു ദിവസം പാചകം ചെയ്യുമ്പോൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഭാര്യ സുജാതയോട് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നു വീരയ്യ എന്തു പറ്റി സുജാതെ എന്തിനാ കരയുന്നത് മൂത്തവൾ അവന്തികയെക്കുറിച്ച് ഒരു പ്രശ്നവും ഇല്ല ഏട്ട നല്ല കുട്ടി അവൾ ആരോടെങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നന്നായി അറിയാം പക്ഷെ ആ ചെറുത് അനാമികയെ കുറിച്ച ഒരുപാട് വിഷമം തോന്നുന്നു ഏട്ട അവൾക്ക് എന്തു പറ്റി അവൾക്ക് എന്തു പറ്റാൻ ഭംഗിയുണ്ടെന്ന അഹങ്കാരം ആ അഹങ്കാരത്തെ അവൾ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സഹിക്കാനാവുന്നില്ല പറ്റിയ ചേച്ചിക്കും അനിയത്തിക്കും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കല്യാണം കഴിപ്പിക്കാം അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് രണ്ടുപേരും ഭക്ഷണം എടുത്തുകൊണ്ട് കൃഷിയിടത്തേക്ക് പോയി ഒരു ദിവസം തോട്ടത്തിനുള്ള പേരമരത്തിനടിയിൽ വലിയ മകൾ അവന്തിക വിഷമിച്ചിരിക്കുന്നത് കണ്ടു അവളുടെ അടുത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും വന്നു മകളെങ്ങനെ സങ്കടപ്പെടുന്നത് കാണാൻ വയ്യാത്ത അച്ഛൻ എന്തു പറ്റി മോളെ ഇങ്ങനെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ നീയെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാക്കില്ലല്ലോ അച്ഛ ആരെന്നറിയാത്ത ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് ഞാൻ പോകാൻ പോകുന്നു അവിടെയുള്ള എല്ലാവരെയും സഹിച്ചുകൊണ്ട് കുടുംബം നോക്കണം പെൺകുട്ടിയെ ജനിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോളെ ഞാൻ നിന്റെ അച്ഛനെ വിശ്വസിച്ച് കല്യാണം കഴിച്ച് കുടുംബം നോക്കിയില്ലേ നിന്നെയും അനിയത്തെയും പ്രസവിച്ചില്ലേ അങ്ങനെ അവന്തികയ്ക്ക് ധൈര്യം പറഞ്ഞു അങ്ങനെ ഒരാഴ്ചയും കഴിഞ്ഞു ഭംഗിയുള്ള നല്ല പെൺകുട്ടിയായ അവന്തികയ്ക്ക് നല്ല ചെക്കൻ രമേശിനോടൊപ്പം കല്യാണം നടന്നു രമേശ് ഒരു കർഷകനാണ് നല്ല നല്ല വിത്തുകൾ വാങ്ങി നല്ല ധാന്യങ്ങൾ വിതയ്ക്കുന്നവനാണ് രമേശ് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല അവൻ തന്റെ ചേച്ചിയുടെ സൗന്ദര്യത്തിന് ഒട്ടും മാച്ചില്ല അവൾക്ക് മാത്രം മമ്മൂട്ടിയെ പോലെ പൃഥ്വിരാജിനെ പോലെ സുന്ദരനായ ചെക്കൻ വേണമെന്ന് അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അവർ പുറത്തു ചിരിച്ച് മനസ്സിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു അച്ഛനമ്മയ്ക്ക് കണ്ണീരോടെ നന്ദി പറഞ്ഞ് ചിരിച്ചുകൊണ്ടേ അമ്മായിമ്മയുടെ വീട്ടിലേക്ക് വന്നു അമ്മായിമ്മ ശാരദ അവന്തികയെ അടുത്ത് വിളിച്ച് ഇവിടെ നോക്കൂ മോളെ അവന്തിക മരുമകളായി വീട്ടിലേക്ക് വന്നു നീയും എന്റെ മകളാണ് നിന്റെ അമ്മയോട് നീ എങ്ങനെ ഇരുന്നു അതുപോലെ ഇരിക്കാം ഓരോ പണികൾ ചെയ്ത് സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് കുടുംബം നോക്കണം
അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, ശാരദ പ്രസാദ് രണ്ടുപേരും അവന്തികയെ മകളെ പോലെ നോക്കി. അവന്തിക വീട്ടുപണി പാചകപ്പണി ചെയ്തുകൊണ്ട് എല്ലാവരോടൊപ്പം ഒത്തൊരുമയോടെ സന്തോഷമായി ജീവിച്ചു. അവൾക്ക് ഹരീഷ്, ഭവ്യ എന്ന രണ്ട് കുട്ടികളും ജനിച്ചു. അവരെ സ്നേഹത്തോടെ നോക്കി നന്നായി വളർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്കൂളിലേക്ക് അയച്ചു അവന്തിക. കഴിഞ്ഞ ഈ 5 വർഷത്തിൽ വീരയ്യ തന്റെ രണ്ടാമത്തെ മകൾ അനാമികയ്ക്ക് വേണ്ടി ഒരുപാട് ബന്ധം നോക്കി. പക്ഷെ അനാമിക വരുന്നവൻ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. ഒന്നോ രണ്ടുമല്ല, എല്ലാ ബന്ധവും ഒഴിവാക്കി. ഇങ്ങനെ ആയാൽ തന്റെ ചെറിയ മകൾ അനാമികയ്ക്ക് ഈ ജന്മത്തെ കല്യാണം നടക്കില്ലെന്ന് അവർ കരുതി. ഒരു ദിവസം അടുക്കളയിൽ അവന്തിക പാചകം ചെയ്യുമ്പോൾ തല കറങ്ങി വീണു. ഒരുപാട് നേരം കഴിഞ്ഞു വന്ന ശാരദ പേടിച്ചു പോയി അവന്തികയെ എടുത്തു നോക്കി. എത്ര വിളിച്ചു നോക്കിയും അവന്തിക എഴുന്നേറ്റതേയില്ല, ശ്വാസവുമില്ല. അവർ പ്രസാദിനെ ഉടനെ വിളിച്ചു. അദ്ദേഹം വേഗം അടുക്കളയിൽ വന്ന് അവന്തികയെ നോക്കി. ഉടനെ രമേശന് ഫോൺ വിളിച്ചു. രമേശൻ പേടിച്ചു പോയി വേഗം വീട്ടിലേക്ക് വന്നു. അവരുടെ അച്ഛനമ്മ കാര്യം അറിഞ്ഞ് വീട്ടിലേക്ക് വന്നു. രമേശ് വീട്ടിൽ വന്നതും ആംബുലൻസ് വരുത്തി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ട് അവന്തിക മരിച്ചു പോയെന്ന് പറഞ്ഞു. എല്ലാവരും ഒരുപാട് കരഞ്ഞു. ഹരീഷ്, ഭവ്യ തന്റെ അമ്മ മരിച്ചു പോയെന്ന് അനാമികയെ പിടിച്ച് അമ്മ അമ്മ എന്ന് കരഞ്ഞു. അത് കണ്ട് മുതിർന്നവരെല്ലാവരും വീണ്ടും കരയാനായി തുടങ്ങി. അവസാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അനാമിക വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വന്ന് അനാമികയെ പോകണ്ടെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് അനാമികയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും രമേശിനെ അവളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ ഒരു പണി ചെയ്യാതെ അമ്മായിമ്മ ശാരദയെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു അനാമിക. അമ്മായച്ചൻ പ്രസാദിനെ വീട്ടിലെ പണി ചെയ്യിപ്പിച്ചു. പക്ഷേ തന്റെ ചേച്ചിയുടെ കുട്ടികളെ മാത്രം സ്നേഹത്തോടെ നോക്കി. ആ കാര്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അനാമികയ്ക്കും ആകാശ് മിത്ര എന്ന് രണ്ട് കുട്ടികൾ ജനിച്ചു. ആസ്തിയൊക്കെ തന്റെ കുട്ടികൾക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിൽ ചേച്ചിയുടെ കുട്ടികളെ വഴക്കു പറയാൻ തുടങ്ങി. അവരെ ഒട്ടും ഇഷ്ടമല്ലാതായി. സ്കൂളിൽ നിന്ന് വന്നത് മുറിയിലേക്ക് കൊണ്ടുപോയി അടിക്കും. രമേശ് ചോദിച്ച ശരിക്കും പഠിക്കുന്നില്ല, ഒരുപാട് കുറുമ്പാണെന്ന് ടീച്ചർ പറഞ്ഞെന്ന് നുണയും പറയും. എതിർത്ത് സംസാരിച്ചാൽ വീണ്ടും അധികമായി തല്ലുമെന്നും പറഞ്ഞു. ഒരു ദിവസം തന്റെ ചേച്ചിയിലെ കുട്ടികളെ ഹരീഷ് ഭവ്യെ വിളിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ വന്നു അനാമിക. അവിടെ രമേശ് പശുക്കൾക്ക് പുല്ലുകൊടുക്കുന്ന മെഷീനിൽ പുല്ല് വെട്ടിക്കൊണ്ടിരുന്നു. അവിടെ ആകാശം ഇത്രയും വളരെ സന്തോഷമായിരുന്നു. ഹരീഷ് ഭവ്യെ അനാമിക അവിടേക്ക് കൊണ്ടുവന്നു. രമേശ് മുറിച്ച പുല്ലുകളൊക്കെ എടുത്തുകൊണ്ട് ആടിനും പശുവിനും കൊടുക്കാൻ പുറപ്പെട്ടു. അനാമികയെ കണ്ട് അമ്മയെന്ന് വിളിച്ച് അവളുടെ കുട്ടികളും വന്നു. തന്റെ കുട്ടികളെ വിളിച്ച് അവൾ കെട്ടിപ്പിടിച്ചു. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഇതാണ് കറക്റ്റ് സമയമെന്ന് രമേശിനൊരു ഭാഗത്ത് ശ്രദ്ധിച്ച് ഹരീഷ് ഭവ്യെ പുല്ല് മുറിക്കുന്ന മെഷീനിൽ വലിച്ചെറിയണമെന്ന് വിചാരിച്ചു അനാമിക. അങ്ങനെ വിചാരിച്ച അനാമിക ടെൻഷനിൽ തന്റെ കുട്ടികൾ ആകാശ് മിത്രയെ ആ മെഷീനിൽ വലിച്ചെറിഞ്ഞു. അപ്പോ ആകാശ് മിത്ര രണ്ടുപേരും അമ്മ അമ്മ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഹരീഷും ഭവ്യം വേഗം ചെന്ന് മെഷീൻ ഓഫാക്കി. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അനാമിക. രമേശ് കുട്ടികളുടെ ബഹളം കേട്ട് വേഗം ഓടി വന്നു. അനാമിക ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തെ കുറിച്ച് രമേശ് ചോദിച്ചു. അനാമിക, നിന്റെ കുട്ടികൾ ജനിച്ചതും നിന്റെ ചേച്ചിയുടെ കുട്ടികളോടുള്ള സ്നേഹം കുറഞ്ഞു, പകയും വലുതായി. അതിന് കാരണം ഈ ആസ്തിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു കാര്യം നീ മറന്നെന്നാ തോന്നുന്നത്, ഈ 4 കുട്ടികൾക്കും ഞാൻ അച്ഛൻ. അനാമിക ഒന്നുമിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഏത് കുട്ടികളെ നീ കൊല്ലാൻ വിചാരിച്ചോ? ആ കുട്ടികളാ നിന്റെ വയറ്റിൽ ജനിച്ച കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. ഇനിയും അവരെ കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ കണ്ണടയ്ക്കാം, കഴുത്ത് ഞെരിച്ച് കൊന്നേക്ക്. അങ്ങനെ ഹരീഷിനെയും ഭവ്യയും അനാമികയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഹരീഷും ഭവ്യയും കരഞ്ഞുകൊണ്ട് കൈകൂപ്പി തൊഴുതു. നിങ്ങൾ ചെറിയമ്മയെന്ന് അടുത്തുള്ളവരൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയെ പോലെയുള്ള നിങ്ങളും ഞങ്ങൾക്ക് അമ്മയാ. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹമല്ലാതെ വേറൊന്നും വേണ്ട അമ്മേ. അതെ അമ്മേ, ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ ഇവിടെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറയമ്മേ, ഹോസ്റ്റലിലേക്ക് പൊക്കോളാം, ലീവിന് മാത്രം വരാം. അല്ലെങ്കിൽ ജീവനോടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ കിണറ്റിൽ വീണ് ചത്തു പൊക്കോളാം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശം ഇത്രയും അവിടേക്ക് വന്നു. അവരുടെ കണ്ണീർ തുടച്ചു. അത് കണ്ട് രമേശും അനാമികയും സന്തോഷിച്ചു. അന്ന് മുതൽ അനാമിക തന്റെ 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികളെയും
സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു.